എവർഗ്രീൻ കുക്കിൻ്റെ അറിയാൻ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഐസ്ക്രീം ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ വലിയൊരു മൺകുടുക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. കൂടാതെ ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ്, കേക്കുകൾ, ഐസ്ക്രീം, ചോക്കോസ് എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികളെല്ലാം കൂടെയുണ്ട്. അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വിഭവമാണിത്. അപ്പോൾ അവരെയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത്. നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ഐസ്ക്രീം ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ഐസാണ് നമ്മൾ റെഡിയാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഐസ് ബ്ലോക്ക് കൊണ്ടുവന്നിട്ട് അതിനെ തല്ലി പൊട്ടിച്ച് ആദ്യം പാത്രത്തിൻ്റെ അടിഭാഗത്തായിട്ട് ഇത് നിരത്തി വെക്കണം. ഐസ്ക്രീം ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം കോൺഫ്ലെക്സ് ആണ് നമ്മുടെ ചട്ടിക്കകത്ത് ചേർക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കോൺഫ്ലെക്സ് ചേർത്ത് കൊടുക്കാം. കോൺഫ്ലെക്സ് ചേർത്ത് കൊടുക്കാം. കോൺഫ്ലെക്സ് ഐസ്ക്രീം കൂടിയാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് ചോക്കോസ് ചേർത്ത് കൊടുക്കാം. കുറച്ച് തൊലി കളഞ്ഞ നിലക്കടല ചേർക്കാം. കുരു കളഞ്ഞിട്ടുള്ള ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് നാല് തരം കേക്ക് വാങ്ങിയിട്ടുണ്ട്. ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ്, റെഡ് വെൽവെറ്റ്, വാഞ്ചെ, അത്രയും കേക്ക് വാങ്ങിയിട്ടുണ്ട്. ആദ്യം വൈറ്റ് ഫോറസ്റ്റ്, ഒരു റെഡ് വെൽവെറ്റ് കേക്ക്, ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് വെച്ച് കൊടുക്കാം. ഇതൊരു വാഞ്ച കേക്ക് വെച്ച് കൊടുക്കാം. ഐസ്ക്രീം ബിരിയാണി ചേർക്കാൻ വേണ്ടിയിട്ട് മൂന്ന് ഫ്ലേവറുള്ള ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. മാംഗോ, വാനില, സ്ട്രോബെറി. അപ്പോൾ അതിലെ മാംഗോ ഐസ്ക്രീം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ലെയർ നമ്മൾ മാംഗോ ആണ് നിറയ്ക്കുന്നത്. കുറച്ച് സ്ട്രോബെറി ഐസ്ക്രീം ചേർക്കാം. ഡേറ്റ്സ് വീണ്ടും ചേർത്ത് കൊടുക്കാം അടുത്ത ലെയറിന് വേണ്ടിയിട്ട്. അടുത്ത് ചോക്കോസ്, കോൺഫ്ലേക്ക്, അടുത്ത കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. ബദാം ചേർത്ത് കൊടുക്കാം. പീനട്ട്, കറുത്ത ഉണക്കമുന്തിരി, വെളുത്ത ഉണക്കമുന്തിരി, ചെറി. നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടി കുറച്ച് ബൂസ്റ്റ് ചേർക്കാം. ബാക്കിയുള്ള കേക്കുകൾ നമ്മുടെ ഐസ്ക്രീം ബിരിയാണിക്കകത്ത് നിറച്ചു കൊടുക്കാം. വൈറ്റ് ഫോറസ്റ്റ്. നമ്മുടെ ഐസ്ക്രീം ബിരിയാണിയുടെ കലം ഫുള്ളായിട്ട് കേക്കും ഐസ്ക്രീമും കൂടി നിറഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത ലെയർ ഐസ്ക്രീം ചേർക്കാം. അടുത്ത ലെയർ നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വാനില ഐസ്ക്രീം. വാനില ഐസ്ക്രീം ഇട്ട് നിറയ്ക്കാം. വീണ്ടും മാംഗോ ഐസ്ക്രീം. ഉള്ള നട്ട്സ് കൂടി ചേർക്കാം. ആദ്യം പീനട്ട്, ബാക്കി ഡേറ്റ്സ്, ചെറീസ്, ജെംസ്, കാഷ്യൂനട്ടും ബദാം. കോൺഫ്ലേക്സ്, കറുത്ത ഉണക്കമുന്തിരി, വെളുത്ത ഉണക്കമുന്തിരി, ചോക്ലേറ്റ് സിറപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇത് സ്റ്റോൺ കാൻഡിയാണ്. കല്ല് പോലെ ഉണ്ടാവും മിഠായി കാണാൻ. ഉള്ളിൽ മുഴുവൻ ചോക്ലേറ്റ് ആണ്. അത് ചേർക്കാം. ഡ്രൈ ഫ്രൂട്ട്സ്, കിവി, ആപ്രിക്കോട്ട്, പപ്പായ, അങ്ങനെ എല്ലാ തരത്തിലുള്ള ഡ്രൈ ഫ്രൂട്ട്സും ഉണ്ട് അതിനകത്ത്. അത് ചേർക്കാം. ബാക്കിയുള്ള മാംഗോ ഐസ്ക്രീം, വാനില ഐസ്ക്രീം ചേർക്കാം. ഇനി ഫൈനൽ റൗണ്ട് ഡെക്കറേഷനായിട്ട് കുറച്ച് ജെംസ്, കുറച്ച് മാതളം, ചെറീസ്, വൈറ്റ് ചോക്ലേറ്റ്,
ബ്ലാക്ക് ചോക്ലേറ്റ്, ഏറ്റവും മുകളിലായിട്ട് ടൂട്ടി ഫ്രൂട്ടി, കുറച്ചുകൂടി ബൂസ്റ്റ് ചേർക്കാം. ജെംസ് ഡെക്കറേഷന് വേണ്ടി രണ്ട് മഞ്ച് കുത്തി നിർത്താം. ചോക്ലേറ്റ് വേഫറുകൾ, ഗുലാബ് ജാമൂടി ഇതിനകത്ത് നിറച്ചു കൊടുക്കാം. രണ്ട് തരം ഗുലാബ് ജാമുണ്ട്, രണ്ടും നമ്മൾ ഇതിനകത്തേക്ക് നിറച്ചു കൊടുക്കണം. നമ്മുടെ ഐസ്ക്രീം ബിരിയാണിയുടെ അവസാനം ഒരു മിനുക്ക് പണി. നമ്മുടെ ഐസ്ക്രീം ബിരിയാണിയുടെ ചട്ടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രീമുണ്ട്, ഒരു ചെറിയ ഡെക്കറേഷൻ വർക്ക്, കുറച്ചൊരു അലങ്കാരപ്പണി കൂടി. അങ്ങനെ നമ്മുടെ ഐസ്ക്രീം ബിരിയാണി അടിപൊളിയായി റെഡിയാക്കിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ടേസ്റ്റ് നോക്കാം. ഇന്നുണ്ടാക്കിയ ഐസ്ക്രീം ബിരിയാണി ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോവാണ്. ആദ്യം ഓരോ ചോക്കോസ്, മനോഷിന് മഞ്ചാണ് കിട്ടിയത്. അടുത്ത് നമ്മുടെ ഐസ്ക്രീം ബിരിയാണി കൊടുക്കാം. ഇന്ന് ഗുലാബ് ജാമൊക്കെ അടങ്ങിയ ഐസ്ക്രീം ബിരിയാണി ഇതാ കാണാൻ തന്നെ സൂപ്പറായിട്ടുണ്ട്. നമ്മളിതുണ്ടാക്കിയത് വലിയൊരു ഐസ്ക്രീം ബിരിയാണിയാണ്, നല്ല വലിയ ഒരു മൺകലത്തിലാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ധാരാളം ഉണ്ട്, ഇഷ്ടം പോലെ കഴിക്കാം. ഇതാ നമ്മളുണ്ടാക്കിയ ഐസ്ക്രീം ബിരിയാണി സൂപ്പറായിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അങ്ങോട്ട് കൊതിയാവുന്ന വിധത്തിലുള്ള സാധനമാണ് കഴിക്കാനായിട്ട്. ആ കേക്കും ഐസ്ക്രീമും ഗുലാബ് ജാമും ഒക്കെ കൂടി ചേരുമ്പോൾ വല്ലാത്തൊരു രുചിയാണ്. ചോക്കോസൊക്കെ ആയിട്ട് അല്ലേ, ഡ്രൈ ഫ്രൂട്ടൊക്കെ ആയിട്ട് കഴിക്കാൻ നല്ല സൂപ്പറായിട്ടുണ്ട്. ആ കിച്ചനുറച്ച് ഒരു ഗുലാബ് ജാം. ഇന്നുണ്ടാക്കിയ ഐസ്ക്രീം ബിരിയാണി വളരെ നന്നായിരുന്നു, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.